ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിനൂസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇത് ചിക്കനും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു സ്നാക്കാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെൽബട്ടൺ ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യണേ എങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ബൗളിനകത്തേക്ക് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോ ഒരു കപ്പ് അളവിലുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞാക്കി കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളം കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം ആണ് ഞാൻ ഇവിടെ വലിയൊരു ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പള്ളിയിലേം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ചതച്ച മുളകാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു മൂന്ന് ടീസ്പൂൺ അളവില് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ ബോൺലെസ് പീസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്താണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനില് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ കൂടെ ചേർത്താണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്തേക്ക് ഞാൻ പിസ്സ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ പിസ്സ സോസ് തന്നെ വേണം നിർബന്ധമില്ല ഇല്ല അല്ലാന്നെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ മൂന്നര ടീസ്പൂൺ അളവിൽ പിസ്സ സോസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ട് കുമിച്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചേർത്ത് വച്ചിട്ടുണ്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കാണ് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം ബട്ടറും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഫ്രൈ ചെയ്യല്ല ചെയ്യുന്നത് ബേക്ക് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഞാൻ കപ്പ് കേക്കിന്റെ മോൾഡ് ഓയിലൊക്കെ ഗ്രീസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇതുപോലെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കേക്കിന് അകത്ത് ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ കട്ട് ചെയ്ത് കഴിക്കണമെന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ ഫ്രൈ ചെയ്ത പീസും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ എൻ്റെ മിസ്സായതാണ് അപ്പൊ നിർബന്ധമൊന്നുമില്ല ഞാൻ ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ ഇപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഈ ഒരു മുകളിൽ നിന്നും എടുത്തു മാറ്റാം അപ്പോൾ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഓയിലൊന്നും യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് മാത്രമല്ല ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ചേർത്തുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബായ്